ബ്യൂട്ടി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു ഷീൻ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ബർത്ത്ഡേയുടെ ആ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എയിലേക്ക് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരുന്നു ഷീനിൻ്റെ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന്, രണ്ട് മൂന്ന് സാധനങ്ങൾ ഞാൻ ആ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ നേരത്തെ കാണിച്ചതാണ്, എന്നാലും ഒന്നുകൂടി കാണിക്കാം. ഈ ഒരു ഐഫോണിൻ്റെ ഈ ഒരു കവറാണ്, ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവറാണ്. ഇവിടെ ക്യാമറയുടെ ഭാഗത്ത് വലിയൊരു പ്രൊട്ടക്ഷൻ ഒന്നുമില്ല, പക്ഷേ എന്നാലും എനിക്കൊന്നും ഇങ്ങനത്തെ കുറച്ച് പ്രിൻ്റഡ് ആയിട്ടുള്ള കവേഴ്സൊക്കെ അങ്ങനെ ഈ ഒരു ഭാഗത്ത് വലിയ പ്രൊട്ടക്ഷൻ അവർ കൊടുത്തിട്ടില്ല, പക്ഷേ അങ്ങനത്തെ കവേഴ്സും ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനത്തെ നോക്കാം. ഞാൻ പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ പ്രിൻ്റ് വേണ്ടതുകൊണ്ട് ഈ ഒരു കവർ വാങ്ങിച്ചതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഐഫോണൊക്കെ ആകുമ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ വലിയൊരു പ്രശ്നമില്ല. ഈ ഒരു പ്രൈസിന് ഇതിന് അത്യാവശ്യം സ്റ്റേഡിയാണ് ഈ ഒരു കവറ്, വലിയൊരു ക്വാളിറ്റി പ്രശ്നമില്ല. എന്നാലും ഞാനിപ്പോൾ ആദ്യം ഐഫോൺ വാങ്ങിച്ച സമയത്ത് ആമസോണിൽ നിന്ന് ഒരു കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഒരു 25 ദിർഹംസ് എത്രയോ ആയി. പക്ഷെ അതിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, പക്ഷേ ഇത് അത്ര ഒരു കട്ടി ഒരു സ്ട്രോങ് അല്ല, എന്നാൽ പോലും കുഴപ്പമില്ലാത്തൊരു ഈ ഒരു പ്രൈസിന്, അതായത് 6 ദിർഹംസ് എത്രയോ ഞാൻ പേ ചെയ്തുള്ളൂ, അപ്പം ആ ഒരു പ്രൈസിന് ഇത് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പം അടുത്തത് ഒരു ഫേക്ക് നെയിൽസിൻ്റെ ഒരു സെറ്റാണ്. ഇത് ഒരു 4 കളേഴ്സിൻ്റെ 4 13 നെയിൽസ് വരും, ഒരു കളറിൻ്റെ 13 നെയിൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ്, ഈ ഒരു മെറൂൺ കളറ്, ഈ ഒരു പിങ്ക് ആൻഡ് ഈ ഒരു ബ്ലാക്ക് കളർ. അപ്പോൾ ഒരു കളറിന് 13 നെയിൽസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു 4 എണ്ണത്തിനും കൂടി ഒരു സെറ്റായിട്ട് 8 ദിർഹംസ് അത്രയേ ഉള്ളൂ. വളരെ അഫോർഡബിൾ ആണ്. നമ്മളിപ്പോൾ ഇവിടെ ലുലുലൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു 20 ദിർഹംസിന് മേലെയുണ്ട് ഒരു 10 നെയിൽസിന് തന്നെ. അപ്പോൾ ഇത് നല്ല അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് ഫേക്ക് നെയിൽസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നമ്മൾ നല്ലൊരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു വീക്കൊക്കെ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഗ്ലൂ വരുന്നില്ല കേട്ടോ, ഇതൊരു നെയിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അടുത്ത പർച്ചേസ്. പിന്നെ ഉള്ളത് ഒരു ബെൽറ്റാണ്. ഇത് കണ്ടോ, ഇതാണ് ബെൽറ്റ്, റെഡ് കളറിൽ, നല്ല ബ്രൈറ്റ് റെഡ് കളറാണ്. പിന്നെ അത്യാവശ്യം ഇതും ഈ പറഞ്ഞ പോലെ എല്ലാം ഞാൻ വാങ്ങിച്ചത് ഒരു 10 ബിലോ 10 ദിർഹംസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കാവുള്ളൂ, നല്ല കുഴപ്പമില്ല. അത്യാവശ്യം നമ്മൾ അങ്ങനെ ഡെയിലി ഇങ്ങനത്തെ ബെൽറ്റ് ഒന്നും നമ്മൾ ഡെയിലി ഇടുന്നൊന്നുമല്ലല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ആ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ മാത്രമല്ലേ ഇടുള്ളൂ, പെർട്ടിക്കുലർ ഇതിനോട് മാച്ച് ആവുന്നത്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഇത് നല്ല ക്വാളിറ്റി തന്നെയാണ്, വലിയ കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക ബെൽറ്റ്. ഈ ഒരു സ്ക്വയർ പാറ്റേണാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു വേറൊരു പർച്ചേസ്. പിന്നെ ഉള്ളത് ഇതെന്താണെന്ന് അറിയാം, ഇത് നമ്മൾ കിച്ചണിൽ നമ്മളെ ഓയിലും എയറും ഒക്കെ ഫിൽട്ടർ ചെയ്യുന്നില്ലേ, നമ്മൾ കുക്കിങ്ങിൻ്റെ അതാണ്. അതിൽ നമ്മൾ ഇങ്ങനെ ഇതിങ്ങനെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു ഫിൽട്ടറാണ്, അത് നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും മോശമാകുന്നതിന്. അപ്പോൾ അതിൻ്റെ ഒരു 10 പീസസ് വരുന്ന ഒരു സെറ്റാണിത്. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ റാൻഡം ആയിട്ട് നോക്കിയപ്പോൾ കണ്ടതാണ്, അപ്പോൾ ഞാൻ ഇതും കൂടി ഒരിടത്ത് വാങ്ങിച്ചു. പിന്നെ ഉള്ളത് അടുത്തതൊരു ഫുട്വെയർ ആണ്. ഇതൊരു സ്ലിപ്പേഴ്സ് എന്ന് പറയാം, അത്ര ഒരു വലിയൊരു ക്വാളിറ്റി ഒന്നുമില്ല. ഒരു 18 ദിർഹംസ് ആണ് ഞാൻ ഇതിന് പേ ചെയ്തത്. അപ്പോൾ ഒരു 360 അത്രയും വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് ബീച്ചിലൊക്കെ ഇടാം, വെള്ളം നനഞ്ഞാലും വലിയ കുഴപ്പമില്ല. ഞാൻ പിന്നെ അങ്ങനെ ഒരു യൂസ് കണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചത്. നമ്മൾ നല്ല ചെരുപ്പൊക്കെ ഇട്ട് എന്തായാലും ബീച്ചിലൊക്കെ പോയാൽ പൂഴി അങ്ങനെയൊക്കെ ആകുന്ന പ്രശ്നമില്ലേ, ഇതാകുമ്പോൾ അത്യാവശ്യം വാഷ് ചെയ്തിട്ടുണ്ടെ നമുക്ക് കാറിൽ കയറാം. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഞാൻ ഈ ഒരു ഫുട്വെയർ വാങ്ങിച്ചത്. അപ്പോൾ ഇത് നല്ലൊരു കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നല്ല കാണാൻ നല്ല ക്യൂട്ടാണ്, നല്ല ബോസ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് കുറച്ച് ഇയറിങ്സ് ആണ്. എൻ്റെ ഹോൾ വീഡിയോയിൽ എന്തായാലും ഇയറിങ്സ് ഇല്ലാണ്ട് ഒരു ഹോൾ വീഡിയോ പോസിബിൾ അല്ല. അപ്പോൾ ഒരു സെറ്റ് പിങ്ക് ആൻഡ് ഗോൾഡ് കളറിൽ. അപ്പോൾ ഈ ഒരു ചെയിൻ ഇപ്പം എല്ലായിടത്തും ഉണ്ട്, ബാഗിൻ്റെ പിടിയിലായാലും മാലയിലായാലും. അപ്പോൾ ഞാൻ ഈ ഒരു ഇയറിങ്സ് കണ്ടപ്പോൾ ഇത് ഓർഡർ ചെയ്തു. പിന്നെ ഉള്ളത് അടുത്തതൊരു സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ. ഈ ഒരു വൈറ്റ് കളർ ഇയറിങ്സും ഈ ഒരു അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളറും, ഇത് രണ്ടും ഒരു സെറ്റായിട്ട് വരുന്നതാണ്. ഇതിന് രണ്ടും കൂടി 8 ദിർഹംസ്, എല്ലാം 10 ദിർഹംസിന് താഴെയാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ച എല്ലാം 10 ദിർഹംസിന് താഴെയുള്ളൂ. അപ്പോൾ ഇത് രണ്ട് ഫ്ലവേഴ്സ്, ഇത് ഞാൻ മിന്ത്ര ഹോൾ ചെയ്തപ്പോൾ ഒരു ടോപ്പിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി 8 ദിർഹംസാണ്. നല്ല കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇയറിങ്സ് എല്ലാം പിന്നെ ഈ ഷീൻ്റെ പറയേണ്ടല്ലോ, എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ്. പിന്നെ
അടുത്തൊരു ഇയറിങ്സ് ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ കുറേ ഹാർട്ട്സ് ഇങ്ങനെ ചേർത്ത് വെച്ച പോലെ ഇതിങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് അടുത്തൊരു ഇയറിങ്സിൻ്റെ സെറ്റ്. ഞാൻ ഒരെണ്ണേ കാണിക്കുന്നുണ്ടോ, മറ്റേതുണ്ട്. അടുത്തത് ഒരു സി ഷേപ്പിൽ ഇതുണ്ട്, ഗോൾഡൻ കളറായിട്ട് ഇതിങ്ങനെ ഉണ്ടാവും. സി ഷേപ്പിൽ ഇങ്ങനെ നിൽക്കും നമ്മൾ ഇയറിങ് കാതിലിട്ടാൽ. അപ്പോൾ ഇതാണ് അടുത്തൊരു സെറ്റ്. അടുത്തതൊരു മൾട്ടി കളർ ഹൂപ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതും ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ ഇപ്പോൾ ഇയറിങ്സ് എടുക്കുമ്പം മാക്സിമം ഏത് എല്ലാ ഡ്രസ്സിനെയും കൂടെ പോകുന്നത് എടുക്കാനാണ് നോക്കുക. കോമൺ ആയിട്ട് നമുക്ക് ഇടാറ് പെട്ടെന്ന് ആലോചിക്കണ്ടല്ലോ ഏത് ഇയറിങ്സ് കൈ കിട്ടുന്ന എടുത്ത് ഇടാം. അപ്പോൾ ഈ ഒരു ഇയറിങ്സോടെ നമ്മളെ ഹോൾ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു കുഞ്ഞി ഹോൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. പെട്ടെന്ന് ഫ്രീ ഷിപ്പിംഗ് കണ്ടപ്പോൾ ചാടിക്കേറി കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് കാർട്ടിലിട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ ഈ ഒരു ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.